പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഒന്നാം പാദവാർഷിക പരീക്ഷ 2022-23 പത്താം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറും അറബിക് ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇതിൽ 5-6 സെക്ഷനിലായിട്ടാണ് ചോദ്യങ്ങൾ. അതായത് നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ 15 മിനിറ്റ് സമയം എന്താണ് കൂൾ ഓഫ് ടൈം ആണ്. ഇത്ര എഴുതുമ്പോൾ സ്കോർ സമയമൊക്കെ പരിഗണിക്കണം. ഇവിടെ ഒന്നാമത്തെ വിഭാഗം ഇഖ്റായിൽ ഫഖർ വക്തഷിഫുൽ ഇജാബ ഹസബൽ ഇർഷാദാത്, താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്. എന്നിട്ട് ആ ഒരു 6 ചോദ്യങ്ങൾക്ക് പാരഗ്രാഫ് നോക്കി ഉത്തരം എഴുതുക എന്നാണ്. ഇർത്തഫ സാറൂഖുൽ വതനി SLV-3 ഇൻഡിജീനിയസ് റോക്കറ്റ് അല്ലെ, ദേശീയ നിർമ്മിതമായ റോക്കറ്റ് പറന്നുയർന്നു. മിൻ മിനസത്ത് ശ്രീഹരിക്കോട്ട, ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും. വൻ നാസുഫി ഖിമ്മത്തുൽ ഫറഹി വസ്സുറൂർ, ജനങ്ങൾ അതിയായ സന്തോഷത്തിലും സുറൂർ ആനന്ദത്തിലുമാണ്. ഖറജ APJ അബ്ദുൽ കലാം മിനൽ മർക്കസി സാറൂഹി, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് അബ്ദുൽ കലാം പുറത്തേക്ക് വന്നു. എന്നാണ് കൂട്ടുകാർ അദ്ദേഹത്തെ ചുമലിലേറ്റി. ഷാറക്കൽ വത്തുനു ഫി ദാലിക്കൽ ഫറഹ്, രാജ്യം മൊത്തം ആ സന്തോഷത്തിൽ പങ്കുകൊണ്ടു. ഇവിടെ ചോദ്യം, ലിദ്ദു കലിമത്ത് ഹുസിൻ, ഹുസിൻ എന്ന ദുഃഖം എന്ന പദത്തിന്റെ വിപരീതം ലിദ്ദ്. പരീക്ഷയ്ക്ക് ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രത്യേകമായി പഠിക്കേണ്ട ടേമുകൾ. ലിദ്ദ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ലിദ്ദ് എന്നാൽ വിപരീതം. ഹുസിൻ എന്ന പദത്തിന്റെ ലിദ്ദാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ സന്തോഷം എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, ഏതായിരുന്നു? അൽ ഫറഹ് അല്ലേ, സന്തോഷം. സുറൂർ എഴുതിയാലും ഇത്ര മാർക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. 2, മുത്തറാദിഫ് കലിമത്തു അസ്തിഖ, അസ്തിഖ എന്ന പദത്തിന്റെ മുത്തറാദിഫ് സമാന പദം. മുഫ്റദല്ല, മുത്തറാദിഫ്, തെറ്റുപറ്റാൻ സാധ്യതയുള്ളതാണ്. ജമ്മു ഇവിടെ കൊടുത്തുകൊണ്ട് മുഫ്റദാണെന്ന് സംശയിക്കും. മുഫ്റദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ സമാന പദം. കൂട്ടുകാർ എന്ന അർത്ഥത്തിൽ ഏതാണ് ഇവിടെ? അസുമല, റെഡിയല്ലേ? 3, മാളി കലിമത്തു യഹ്മിൽ, യഹ്മിലു എന്ന പദത്തിന്റെ മാളി എഴുതാനാണ്. എന്താണ് യഹ്മിൽ? യാ ഒഴിവാക്കിയിട്ട് ഹമല അല്ലെ, ഹമല, അതാണ് അവിടെ ഹമലയുണ്ട്. മുതാരിയാക്കുമ്പോ നമ്മൾ യാ ചേർക്കും. 4, ജംഉ കലിമത്തു ആതിഖ്, ആതിഖ് എന്ന പദത്തിന്റെ ജംഉ, അതിന്റെ ഇവിടെ എന്റെ ജംഉ, തോളുകളിൽ അല്ലേ. മുഫ്റദ് കലിമത്ത് മറാക്കിസ്, മറാക്കിസ് എന്നതിന്റെ മുഫ്റദ് എഴുതാനാണ്. മർക്കസ് ഉണ്ടോ? മർക്കസ്. പിന്നെ ഇർത്തഫ സാറൂഖുൽ വത്തനി SLV-3 മിൻ, എവിടെന്നാണ് അത്? നേർക്ക് നേരെ ഉത്തരം, മിൻ മിനസത്തി ശ്രീഹരിക്കോട്ട എന്നെഴുതി ഉത്തരം കിട്ടും. പാരഗ്രാഫ് നോക്കിയപ്പോ പാരഗ്രാഫിൽ തന്നെ അധിക ഉത്തരങ്ങൾ ഉണ്ടാവും, നിങ്ങൾ നോക്കി ചെയ്താൽ മതി. 2 സെക്ഷൻ അജിബ് അൻ ഇസ്നൈനി ഫഖ, താഴെയുള്ളതിൽ 2 സെക്ഷന് മാത്രം ഉത്തരം നൽകുക. 1, കമലുൽ ഖാന, കോളം ഭൂയിപ്പിക്കാനാണ്. ദാരിസത്ത്, അതിന്റെ ജംആണ് ഇവിടെ വരിക. ദാരിസാത്ത് ഏതുപോലെ? മുഅല്ലിമാത്ത് പോലെ അല്ലേ. അപ്പൊ ദാരിസാത്തു എന്ന് എഴുതണം. അപ്പോ അവസാനത്തെ ത ഈ തായ ആയിരിക്കണം കേട്ടോ. അപ്പൊ ഈ കെട്ടുള്ള ത മാറിപ്പോ ദാരിസാത്ത്. അപ്പൊ മുഅല്ലിമാത്ത് എന്നുള്ള ഇവിടെ എന്താകും? ദാരിസത്ത് പോലെ എഴുതണം. അപ്പൊ എഴുതേണ്ട ത ഈ തായാണ്. മുഫ്റദിന്റെ ത അങ്ങനെ കെട്ടുതായും, ജംഇന്റെ ത തുറന്ന തായുമായിട്ടാണ് എഴുതേണ്ടത്. ജാലിസത്തുൻ, ജാലിസാത്ത്, ജമുൽ മുഅന്നസ് സാലി നമ്മൾ പഠിച്ചതാണ്. പിന്നെ ദാഹിബത്തുൻ, ദാഹിബാത്ത്, അങ്ങനെ വരിക. റെഡി അല്ലേ? കാണിച്ചു തരാം. ഇതുണ്ട്, ഏകദേശം ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. ദാരിസത്ത്, ദാരിസാദ്, മുഅല്ലിമത്ത്, മുഅല്ലിമാത്ത്, ഇവിടെ താ പോയിട്ടുണ്ട്. ജാലിസത്ത്, ജാലിസാദ്, ദാഹിബത്ത്, ദാഹിബാത്ത്. ഇനിയുള്ളത് ഇഖ്റാഉൽ ജുമല വകമ്മിൽഹാ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ പൂരിപ്പിക്കും. ഇവിടെ എന്താ ഉദാഹരണം നോക്കൂ. ഫിൽ ഉസ്ബുഈ, ആഴ്ചയിൽ സബഅത്ത് അയ്യാം, 7 ദിവസങ്ങളുണ്ട്. നമ്മുടെ പാഠഭാഗത്ത് യൂണിവേഴ്സിറ്റി യൂണിറ്റിലുള്ള ഒരു പ്രവർത്തനമാണത്. ഹാദാ ഹുവൽ യൗമു സാബിഅ, ഇത് 7-ാമത്തെ ദിവസമാണ്. അപ്പോ ഈ സബഅത്ത് എന്താണ് ഇവിടെ മാറി? സാബിഅ ആയി മാറി.
അങ്ങനെയാണെങ്കിൽ ഫിൽ കീസി സലാസത്തു അഖലാം എന്നുള്ളത് എന്താകും? സബഅത്ത് സാബിയായാൽ സലാസത്ത് സാലിസ് എന്നാകും. സാലിസ് ലിൽ ബൈത്ത് തിസത്തു അബ്വാബ്, വീടിന് ഒൻപത് വാതിലുണ്ട്. അപ്പൊ ഹുഹാദാഹുൽ ബാബു എത്രാമത്തെ വാതിലാണ്? അത്താസ്യർ, താസ്യർ എന്നാണ് ഇവിടെ വരിക അല്ലേ. ഏതുപോലെതാ? ഇതുപോലെ വരും. ഹുവൽ ബാബു അത്താസ്യർ, അസാലിസ് അസാബിയർ, അങ്ങനെ എഴുതുണ്ട്. പിന്നെ റത്തിബിൽ കലിമാ ഹത്താ തസീറ ജുംലത്തിൻ സഹിയ. ഈ ഇതൊക്കെ എന്താണ്, ഒരു നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള ഒരു രണ്ട് മൂന്ന് സെന്റൻസുകൾ ഡിസോർഡർ ആയി കൊടുത്തിരിക്കുകയാണ്, അത് ഓർഡറിലാക്കാനാണ്. ആ പാഠഭാഗം ഏതാന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ, കുറേ സെന്റൻസുകൾ നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റിനൊക്കെ പഠിക്കണ്ടേ. ഇവിടെ ഇൻസാൻ മുത്തമയ്യിസ മഖ്ദുറാ ലിഖുല്ല. അപ്പൊ ഇവിടെ ലിഖുല്ലി ഇൻസാനിൻ, ലിഖുല്ല് ഒന്ന്, ഇൻസാൻ രണ്ട്, മഖ്ദുറാത്ത് മൂന്ന്, മുത്തമയ്യിസ നാല്, അങ്ങനെ പറയണ്ട്. ലിഖുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യനും ഉണ്ട് മഖ്ദുറാത്ത് മുത്തമയ്യിസ വ്യത്യസ്തമായ കഴിവുകൾ. പിന്നെ ഇബ്രാഹിം ലിൽ ബുസ്താൻ കാന ഹാരിസ്, ഇവിടെ എന്താണ്, ഹാരിസ് അൽ ബുസ്താൻ ആയിരുന്നു ഇബ്രാഹിമി. അപ്പൊ എങ്ങനെ പറയും? കാന ഇബ്രാഹിം ഹാരിസ് അൽ ബുസ്താൻ, കാനയുടെ ഖബർ ഹാരിസ്, അതുകൊണ്ട് അതിന് ഫതഹ് വന്നിരിക്കുന്നു. മനസ്സിലായോ? മൂന്നാമത്തെ, പത്ത് മുതൽ പതിനേഴ് ആറെണ്ണത്തിന് മാത്രം ഉത്തരവിയാൽ മതി. സിൽ ബൈനൽ മുഹാവറാത്ത് വ ഷഖ്സിയാത്ത്, താഴെയുള്ള ഡയലോഗുകളും അവരുടെ അതാരാ പറഞ്ഞു എന്നുള്ളത് യോജിപ്പിക്കാൻ. അൽ മർആ ഇബ്രാഹിം ഷക്കീഖുൽ ബൽഹി, മൂന്ന് പേരുടെ പേരുണ്ട്. ഇന്നഹു തറക്കൽ മദീന, അദ്ദേഹം ഗ്രാമം വിട്ടുപോയല്ല, പട്ടണം വിട്ടുപോയി. അത്ഫാലി അതല്ലാഹുവിന്റെ കുട്ടികൾ കരയുന്നു. അനലം അതുക്ഷേ, ഞാനൊന്നും രുചിച്ചിട്ടില്ല. ഏതാണ് ശരി? ഏതാണ് ശരി പറയൂ. അൽ മർആ ഗേടി പറഞ്ഞത് കുട്ടികളുടെ കാര്യം അല്ലെ, അത്ഫാലി അല്ലെ, എങ്ങനെ വരും? അല്ല അത്ഫാലി ഇതായിരിക്കും വരിക. പിന്നെ ഇബ്രാഹിം പറഞ്ഞത് ലം അദുഖ്ഷേ, ഞാനൊന്നും ഭക്ഷണം ഒന്നും ഇതിൽ രുചിച്ചു നോക്കിയിട്ടില്ല. ഷക്കീഖുൽ ബൽഹി പറഞ്ഞത് എന്താണ്? ഇന്നഹു തറക്കൽ മദീന, അദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയി എന്ന്. റെഡിയല്ലേ? ഇനി പതിനൊന്നാമത്തെ, ലാഹിദുൽ മുൽസഖ് താലി വാഇദ് മുൽസഖൻ അനിൽ അദീബ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇവിടെ ഒരു മുൽസഖ് ഒരു പോസ്റ്റ് നൽകിയിട്ടുണ്ട്, ഇതിന് പകരമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പോസ്റ്റർ വെക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ തയ്യാറാക്കും? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, റജുൽ സാറുഹുൽ ഹിന്ദി, ഇന്ത്യൻ മിസൈൽ മാൻ, മുഫക്കിർ, ചിന്തകൻ, ഹക്കീം, യുക്തിജ്ഞൻ, വൈസ് അല്ലെങ്കിൽ വാലിം, കബീർ മഹാന വലിയ ആലിം, ശാസ്ത്രജ്ഞൻ, സയന്റിസ്റ്റ് എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വൈക്കം മുഹമ്മദ് ബഷീർ, റജുൽ സാഹിബ് ബേപ്പൂർ സുൽത്താൻ, അദീബുൻ മലയാളമിയുൻ, അങ്ങനെ ഒരു മോഡൽ നമുക്ക് എഴുതാൻ പറ്റും. ഒരു മോഡൽ ഞാനിവിടെ കാണിക്കാം. ഇതുപോലെ ദാ വൈക്കം മുഹമ്മദ് ബഷീർ അൽ അദീബുൽ മലയാളമി അൽ മഷ്ഹൂർ, ഇതിൽ വേറെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഹാഇസു ജായിസത്തു പത്മശ്രീ, പത്മശ്രീ നേടിയ ആളെന്നാണ്. നമുക്കിവിടെ ബേപ്പൂർ സുൽത്താൻ, പിന്നെ അൽ അദീബുൽ മലയാളമി അൽ മഷ്ഹൂർ എന്ന് എഴുതിയാലും കിട്ടും കേട്ടോ. പന്ത്രണ്ടാമത്തെ, ഉക്തുബ് സലാസനൻ മിൻ മഖ്ദുറാത്തിക്, നിങ്ങളുടെ കഴിവിന്റെ മൂന്ന് കഴിവുകൾ എഴുതാനാണ് പറയുന്നത്. അഖ്തദർ വല സിബാഹ, എനിക്ക് നീന്താൻ അറിയും. അഖ്തദർ വല ഖിറാഅ, വായിക്കാൻ അറിയും. അഖ്തദർ വല കിതാബ അല്ലേ, അങ്ങനെ എഴുതാം. ഇവിടെ മോഡൽ എഴുതിയിരിക്കുന്നത് അഖ്തദർ വല സിയാക്ക, ഡ്രൈവ് ചെയ്യാൻ. അഖ്തദറു അഖ്തദറു അല്ല അഖ്തദറുവാണ്. അലൽ ഇൻഷാത്ത്, അഖ്തദറു അല റസ്മം, വായിക്കാൻ വരയ്ക്കാൻ കേട്ടോ. ഇതുപോലെയൊക്കെ എഴുതാം. പിന്നെ ഉക്തുബുൽ ജുമല ഹസബൽ ഇർഷാദാത്, താഴെയുള്ളത് ഉദാഹരണത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാൻ. അൽ വലദു മുജ്തഹിദുൻ മുആഖുൻ, ഇതിന്റെ ഇടയിൽ ജസ്റ്റ് മഅന്നഹു വെച്ചാൽ മതി. അൽ വലദു മുജ്തഹിദുൻ മഅന്നഹു മുആഖുൻ എന്ന് എഴുതിയാൽ മതി. അതുപോലെ അന്നക തക്കൂൻ ആലിമൻ മാഹിറൻ, പിന്നെ നീ ഒരു വലിയ സയന്റിസ്റ്റ് ആവുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം അനവാസിക്കുൻ ബി അന്നക, അനവാസിക്കുതിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി. ബി അന്നക്ക തക്കൂനു ആലിമൻ മാഹിറൻ എന്ന് എഴുതിയാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. പതിനാല്, ഇഖ്റഅൽ ഫഖ്റ വഅദ് സലാസത അസ്ഇല മിൻഹൽ ബിസ്തിഖ്ദാമിൽ അദവാതിൽ,
താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് എന്താണ് ആ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഇത് നജീബ് മഹ്ഫൂൽ റുവായി മിസ്രി, ഒരു മിസ്രി എഴുത്തുകാരനാണ് നജീബ് മഹ്ഫൂൽ. വുലിദബിൽ കാഹിറ, അദ്ദേഹം കെയ്റോയിൽ ജനിച്ചു. വി മിസർ, ഈജിപ്തിൽ. സനത്ത അൽഫിമത്തിൻ വാഹദാശർ 1911. വാലിദുഹു അബ്ദുൽ അസീസ് ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ വകുപ്പയുടെ പേര് അബ്ദുൽ അസീസ് ഇബ്രാഹിമാണ്. വാലിദത്ത് ഫാത്തിമിയാണ്. അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് അൽ വിദായ വൻ നിഹായ, ബൈനൽ കസ്റയിൻ. 2006 മരണപ്പെട്ടു. അപ്പൊ ഇതിൽ ആളുകളുടെ പേരുണ്ടെങ്കിൽ ഉടനെ നമുക്ക് എന്ത് ചോദിക്കാം, മൻ ചോദിക്കാം അല്ലേ. അപ്പൊ മൻ നജീബ് മഹ്ഫൂൽ ഒരു ചോദ്യമായി. ജനിച്ച സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഐന ഉലിത രണ്ടാമത്തെ ചോദ്യമായി. എവിടെയാണ് എപ്പോ ജനിച്ച വർഷം ഉണ്ടെങ്കിൽ മത്താ ഉലിത മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, പിന്നെ മാ എന്ന് വെച്ചാൽ എന്ത് എന്നാണ് അല്ലെ. മാ അഷ്ഫുർ കിതാബിഹി, അല്ലെങ്കിൽ മാ അഷ്ഫുർ കുത്തുബിഹി, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഏതാണ് എന്നും ചോദിക്കാം. അങ്ങനെയും അതിന് ഉത്തരം ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിയ ഇവിടെ ഒരു മോഡല്, മൻ ഹുവ നജീബ് മഹ്ഫൂൽ, മൻ ഹുവ വാലിദുഹു, മൻ ഹിയ വാലിദത്തുഹു, ഇതൊക്കെ അപ്പയാരും ഉമ്മയാരും എപ്പോഴാണ് ജനിച്ചത്. മാഹി അഷ്ഫർ മുഅല്ലഫാത്, മത്താ ഉലിദ എപ്പോൾ ജനിച്ചു, മത്താ തൂഫി എപ്പോൾ മരിച്ചു, കുറെ ചോദ്യങ്ങൾ മോഡലുകളാണ്. തർജ്ജുമ ഇലാ ലുഗത്തിക്, താഴെയുള്ളത് നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് 15-ാമത്തത്. ലൈസത്തുൽ അഹ്ലാമ തറാഫിൽ മലാം ഇന്നമൽ അഹ്ലാമ തുസീഉ നമക്ക് അല്ലേ. സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. നമ്മൾ പഠിച്ചതാണ് അൽ മുഹാവലത്തുൽ മുസ്തമിറ സിറു നജാഹിക്, നിരന്തര പരിശ്രമമാണ് നിന്റെ വിജയ രഹസ്യം അല്ലേ. അല്ലേടാ, നിറയെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സത്യം. നിരന്തരമായ പരിശ്രമമാണ് നിന്റെ വിജയത്തിന്റെ രഹസ്യം. 16-ാമത്തെ അജിബ് ഹസബൽ ഇർഷാദ, താഴെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂരിപ്പിക്കുക. അൽ മുദർരിസ് ജാലിസുൻ, അതിൽ അദ്ഖിൽ പ്രവേശിപ്പിക്കണം, കാന കാന കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ വരും, കാനൽ മുദർരിസു ജാലി സൻ അല്ലേ, ഫതഹ തൻവീൻ കൊടുക്കണ്ടേ ഖബറിന്. അദ്ഖിൽ കാനൽ മുദർരിസു ജാലിസൻ എന്ന് എഴുതണം. പിന്നെ റജ അൽ ബിന്തു മിനൽ മദ്രസ, സ്കൂളിൽ നിന്ന് കുട്ടി പോയി എന്നാണ് ഈ ജുംല സഹിഹ് ശരിയാക്കാൻ. അപ്പൊ എന്ത് വരും, റജാഅത്തുൽ ബിന്തു മിനൽ മദ്രസ. പിന്നെ കമ്മിലിൽ ഫറ, ബ്രാക്കറ്റിലുള്ള ലൈബ്രറിയുടെ ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഫറ എന്താണ്, അസ്ബഹൽ വലുത്, കുട്ടി ആയി, ആരായി, നായിമൻ അല്ലെങ്കിൽ മുസ്തൈഖിലൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ, ഉറങ്ങുന്നവനായി രാവിലെ അല്ലെ. അപ്പൊ അതിന് മോഡൽ ഇവിടെ ഉദാഹരണം എന്താ, അസ്ബഹൽ വലുത് നഷീത്തൻ, നല്ല ഉത്സാഹമുള്ളവനായി രാവിലെ നല്ല ആക്റ്റീവ് ആയിരിക്കും അല്ലെ. ഇവിടെ റജഅത്ത് കാനൽ മുദരിസ്. പിന്നെ 17-ാമത്തെ ഇഖ്റഉൽ മഅനി താലി വഖ്തറു സത്റു അല്ലദി യുവാഫിഖുഹ, താഴെയുള്ള പദ്യം വായിച്ചിട്ട് അതിനനുയോജ്യമായ വരി കണ്ടെത്തണം. ബിമഅൽ ഉമ്മി ഔലാദുഹ അസ്ഫറുൽ ലൈനി വനഹീഫുൽ ജിസ്മ് അല്ലെ, കുട്ടിയുടെ കൂടെ എന്താണ് ഉമ്മയുടെ കൂടെ കുട്ടികളുണ്ട്. ലമ്മാഹാന ഒന്ന്, അതിൽ ആയുടെ ഉത്തരം ഏതാ വരിക, ഇതാണ് വറഅയ്തു ഉൽദൻ സബഅതൻ സുഫ്രൻ അജാഫൻ അഷ്ഖിയ, ഇതാണ് വരിക അല്ലേ. പിന്നെ ലമ്മാഹാന വഖ്തുൽ ഇഷാ, ഇഷാ സമയമായപ്പോൾ റജഅത്ത് ലൈല ലൈല ഉപ്പയോടൊപ്പം മടങ്ങിയതാണ്. ഹത്തായിദാഅുദിനാലൽ സൗത്തുൽ മുഅദ്ദിനി ബിൽ അഷാ എന്നാണ് ഇതിന് ഉത്തരമായിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഇതിന്റെ ആശയങ്ങളൊക്കെ നോക്കുക, ആശയം മനസ്സിലാക്കിയിട്ടാണ് ഇതിന്റെ ഉത്തരം ചെയ്യേണ്ടത്. പിന്നെ 4-ാമത്തെ സെക്ഷനിൽ അജിബ് അൻ സലാസ്തി അസ്സലും, താഴെയുള്ളതിൽ മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി, മൂന്ന് സെക്ഷൻ മാത്രം. 1-ാമത്തത് ഈ സി എച്ച് മുഹമ്മദ് കോയയുടെ തർജ്ജമത്തുൽ ഹയാത്ത് തയ്യാറാക്കാൻ താഴെയുള്ള ബയാനാത്ത് വായിച്ചിട്ട് അല്ലെ, വളരെ സിമ്പിളായി തയ്യാറാക്കാം നമുക്ക്. ഇവിടെ പേരുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പിലൊരു ഹുവ ചേർത്താൽ മതി. പിന്നെ വുലിത, ഇവിടെ ഇതിനു നേരെ വുലിത ചേർക്കുക, വുലിത ബി ഈടെ വർഷം കൊടുക്കുക, ഫി അത്തോളി ഇവിടെ ഫി എന്ന് കൊടുക്കുക. പിന്നെ വാലിദുഹു എന്ന് ഇവിടെ ചേർക്കുക, വാലിദുഹു അലി മുസ്ലിയ, ഇവിടെ വാലിദ തുഹു മറിയം. പിന്നെ കാന ഖത്തീബൻ, അദ്ദേഹം ഒരു ഖത്തീബായിരുന്നു. മുഅല്ലമിൻ മുഅല്ലഫാത്തിഹി എന്നിവിടെ ചേർക്കുക, എന്നിട്ട് റിഹിലത്തിൽ ഹജ്ജ് അൽ ബിലാദുൽ ഖലീജി എന്ന് എഴുതുക.
പിന്നെ കാനവൽ വസീർ അലും വസീർ തർബിയത്തി വത്താലിയും ഫി കേരള എന്നും കൂടി എഴുതിയ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് എഴുതാം, കുറച്ചും കൂടി വിശാലമായിട്ട് ഇതുപോലെ എഴുതാം. എന്താണ് കാന സി എച്ച് മുഹമ്മദ് കോയ സഈമൻ സിയാസിയൻ വ ഖതീബൻ മാഹിറൻ വ കാതിബൻ ഖദീറൻ ഉലിത സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചു കറിയത്ത് അത്തോളി കാലിക്കോത്തിൽ ജനിച്ചു കരീം സേവറിയം സൗജത്തുഹു ആമിന വലഹു ഇബ്നതാൻ അസ്ബഹ സഈമൻ സിയാസി. എങ്ങനെ വിശാലമായിട്ടും എഴുതാം. ഈ ചാനലിൽ തന്നെ എങ്ങനെ ഒരു ബയാനാത്തു ഷഖ്സിയ പെട്ടെന്ന് തർജ്ജമത്തിൽ ഹയാത്താക്കാം എന്ന് പറയുന്ന എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ഞാൻ വേണമെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോ നൽകാം, നിങ്ങൾ കണ്ടുവെക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, അറബിക് എജുവേബ് ഡോട്ട് ഇൻ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അറബിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾ സന്ദർശിച്ച് നോക്കുക. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനും അറബിക് എജുവേബ് എന്ന പേരിലുള്ള ആപ്ലിക്കേഷനുണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ SSLC-ക്കാർക്കും വേണ്ടി, അറബിക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം SSLC Arabic Exam.blogspot.com എന്ന പേരിലുള്ള ബ്ലോഗും അതുപോലെ SSLC Arabic Exam എന്ന പേരിൽ ഒരു എന്താണ് ആപ്ലിക്കേഷനും ഉണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പഠന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ 19-ാമത്തെ അഴിദ്ദ മുദക്കിറൻ അനിൽ മദ്രസ, സ്കൂളിനെ കുറിച്ചൊരു പാരഗ്രാഫ് തയ്യാറാക്കാൻ ഇസ്തഖ്ദമൻ നിക്കാദി താലിയ താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായി. അൽ മദ്രസത്തു ഹിയ അജ്മലുൽ മനാസിൽ, ഏ പിന്നെ അവിടെ ഫി നഹ്നു നഹ്സുൽ തർബിയത്തൻ ജമീല മിൻഹ, അവിടെ നമുക്ക് നല്ല തർബിയത്ത് കിട്ടുന്നു. ഫിൽ മദ്രസത്തി നഖറൗ വനൽ അബു, കളിക്കുന്നു അല്ലേ. അൽ മദ്രസത്തു നിബറാസുൻ, പിന്നെ തഖദ്ദും വികസനം അല്ലേ. അൽ മദ്രസത്തു എന്താണ് തുസാഇദുനാലി തഖദ്ദുമിയിലെ ലൊലിയ, നമ്മൾ മുകളിലേക്ക് പോകാൻ നമ്മെ സഹായിക്കുന്നു. പിന്നെ മിനൽ മദ്രസത്തി നദ്രുസ് അല്ലേ, നഅലം ഹുബ്ബൽ വാലിദൈൻ മിൻ ഹുബ്ബി മുദരിസിന, നമ്മുടെ അധ്യാപകൻ്റെ സ്നേഹത്തിൽ നിന്ന് ഹുബ്ബുൽ വാലിദൈൻ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കഴിയാം. അവിടെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മദ്രസത്തി ജമീല വ കബീറ വഹിയ അജ്മനുൽ മഅസാ ബഅദ മൻസിലി വഹിയ തഖൂം ബിത്തർബിയത്തുൽ ജയ്യിദ അതഖദ്ദമു ഇലാ ദർജത്തുൽ ആലിയ ബിദ്ദിറാസതി ദായിമ ഫി സഫി അഖ്റഉ കുതുബി വ അസ്തമിഉ ഇലാ മുദരിസി, അല്ലേ. ഞാൻ ടീച്ചറെ ശ്രദ്ധിക്കും, കളിക്കും, അതിൻ്റെ അവിടെ കളിക്കും. പിന്നെ ഒമിൻഹ ദറസത്ത് ഹുബ്ബൽ വാലിദൈൻ വല്ലസാത്തിദ, ടീച്ചർമാരുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വിശാലമായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ 20-ാമത്തെ റജഅത്തുൽ ഉമ്മ മിനൽ ബുസ്താൻ മസ്റൂറത്തൻ, ഉമ്മ വീട്ടിലേക്ക് സന്തോഷത്തോടെ പോയി. വഫി യദിഹ അൽ ഫവാക്കിഹ്, കയ്യിൽ പഴവും ഖുബ്സും ഉണ്ട്. അവിടെ വഴിയിൽ വെച്ചിട്ട് കൂട്ടുകാരിയെ കണ്ടുമുട്ടി. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ ഹിവാറ നടത്തിയിട്ടുണ്ടാകുമെന്നാണ്. അത് വളരെ സിമ്പിളായിരുന്നു. അവിടെ ഉമ്മയും സ്വദീഖത്തും, അസ്സലാമു അലൈക്കും വാലൈക്കും സ്ലാം. അപ്പോൾ കൂട്ടുകാരി എന്താ ചുമാദാ ഫി യദിക്ക്, നിൻ്റെ കൂട്ട് കയ്യിൽ എന്താണ്? അപ്പോൾ എൻ്റെ കയ്യിലും മുന്തിരിയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെവിടുന്നാന്ന് ചോദിച്ചു. മിനൈന ബിൻ ഹാരിസ് അൽ ബുസ്താൻ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഹദിയായിട്ട് കിട്ടിയതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാതേനാവും എനിക്ക് ഹദിയായിട്ട് തന്നതാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, ജസാഹുല്ലാഹു ഖൈറ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ ആമീൻ, ഇലായ നിങ്ങളെവിടേക്ക് പോകുന്നു, ഞാൻ ഇവിടേക്ക് പോകുന്നു, സൂക്കിലേക്ക് പോകുന്നു, ഇലല്ലിക്ക വീണ്ടും കാണാം, ശുക്രൻ അഫ്വൻ. റെഡിയല്ലേ? പിന്നെ അടുത്തത് ഇവിടെ 21-ാമത്തെ ലാഹിദുൽ ജദ്വൽ, താഴെയുള്ള ഈ ചാർട്ട് നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കുന്നത് പേര്, പിന്നെ വിലാദ ജനനം, ജിൻസിയ പൗരത്വം, മുഅല്ലഫാത്ത് രചന. അപ്പോൾ ഇയാളുടെ പേര്, അയാളുടെ ജനനം, അയാളുടെ പൗരത്വം, അയാളുടെ രചന, ഇത്രയാണ് എഴുതേണ്ടത്, ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, അലി അഹമ്മദ് ബാക്കസീർ 1910 ജനിച്ചു, ഇന്ത്യൻ ന്യൂഷ്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് വായിസ്ലാമ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ ജനനം ലബനാനാണ് പുസ്തകം. APJ അബ്ദുൽ കലാമിൻ്റെ ജനനം ഇന്ത്യക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകം. സാലിം മഹ്മൂദ് ഹവരയുടെ ജനനം, അദ്ദേഹം ഫലസ്തീനിയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഇവിടെ ചോദ്യം എന്താണ്? മൻ മുഅല്ലിഫ് കിതാബ് റംലു വസുബദ്, റംലു വസുബദ് എഴുതിയത് ആരാണ് മുഅല്ലിഫ്? അപ്പോൾ നമ്മൾ റംലു വസുബദ് എഴുതിയ ആളുടെ പേരെന്താണ്? ഖലീൽ ജുബ്രാൻ. ഇതാണ് ഉത്തരം വരുന്നത് അല്ലേ. പിന്നെ മത്താ ഉലിത സാലി, എപ്പോഴാണ് ജനിച്ചത്?
സാലിം മഹമ്മൂദിയുടെ ജനനം നോക്കണം. ഏതാണ്? ഇതാണ് വരിക. മാ ജിൻസിയത്ത് അലി അഹമ്മദ് ബാക്കസി, അലി അഹമ്മദ് ബാക്കസീറിന്റെ പൗരത്വം ഏതാണ്? ഏതാ വരിക? ഇന്തോനേഷ്യ. പിന്നെ മാ ഇസ്മു കിതാബ് എ പി ജെ അബ്ദുൽ കലാമിന്റെ പുസ്തകത്തിന്റെ പേര് അജ്നിഹത്വം രണ്ട. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത് എഴുതുകയാണ് വേണ്ടത്. റെഡിയല്ലേ? പിന്നെ തുരീദ് ഇജ്റ മുഖാബില ശഖ്സിയമായ സയ്യിദ് കെ വി റാബിയ എന്ന അൽ ജായിസത്ത് വല ജായിസത്ത് പത്മശ്രീ കിട്ടിയ കെ വി റാബിയയുമായിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ അവരോട് ചോദിക്കാനുള്ള ചോദ്യത്തിന്റെ ഇസ്തിബിയാൻ ചോദ്യാവലി നിങ്ങൾ തയ്യാറാക്കുക എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബം, പഠനം, വെല്ലുവിളികൾ, രചനകൾ, അവാർഡുകൾ, കുട്ടികളോടുള്ള അവരുടെ ഉപദേശം, നസീഹ. അപ്പൊ അതിനെങ്ങനെ ചോദിക്കാം? കുടുംബത്തെ ചോദിക്കും, മൻഫി ഉസറത്തിക്, ആരാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളത്? പിന്നെ ഐന ദറസ്തി യാ സയ്യിദത്തി, ഐന ദറസ്തി. പിന്നെ മത്തഹദ്ദി, അത് നമ്മളെ അദ്ദേഹത്തിന്റെ ഇവരുടെ ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ IAS നേടിയ ലേഡി ഉണ്ടല്ലോ, അവരുടെ ആ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിച്ചാൽ മതി. മുഅല്ലഫാത്ത് രചനകൾ, മുഅല്ലഫാത്തുക അൽ മഷ്ഹൂറ, താങ്കളുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ. പിന്നെ മൽ ജവായിസ്, എന്തൊക്കെയാണ് അവാർഡുകൾ. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ കൂടെ കാണിക്കാം. എന്താ മായിസ് മുക്കൽ കാമൽ മത്താ ഉലിത്, എവിടെ ജനിച്ചു, എപ്പോൾ ജനിച്ചു, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയാമോ, എവിടെയാണ് പഠിച്ചത്, പിന്നെ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്, പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, താങ്കളുടെ അവാർഡുകൾ മാഹിയൽ ജവായിസത്തുള്ളത്, പിന്നെ മാഹിയ നസീഹത്തുക അൽ കയ്യിമ, താങ്കളുടെ എന്താണ് ഉപദേശം എന്താണ് കുട്ടികളോട്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് മാ ആണ് ഇവിടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, മായും അയിനിയൊക്കെ. അപ്പൊ ചോദ്യവാക്കുകൾ പഠിച്ചിട്ട് പോവുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ 2022-23 വർഷത്തെ ചോദ്യപേപ്പറിന്റെ ഒരു വിശദീകരണം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ SLC അറബിക് എക്സാമിന്റെയും അറബിക് എജി വെബിന്റെയും ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് നന്നായി ഉപയോഗപ്പെടുത്താം. ഇൻഷാല്ലാ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.